ഹലോ കൂട്ടുകാരെ, അമ്പാടി വ്ളോഗിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. അപ്പോൾ പിസ്സ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത്. ഞാനതിനു വേണ്ടി 2 കപ്പ് മാവ് മൈദാമാവ് എടുത്തു വച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈസ്റ്റും പിന്നെ 12 സ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ മാവൊന്ന് കുഴയ്ക്കാം. അങ്ങനെ നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തടങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് ഒന്ന് അടച്ച് വെച്ച് 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ പിസ്സയ്ക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാം. നമ്മൾ പിസ്സയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കോ, കുറച്ച് ചിക്കൻ. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാനുള്ള, ഞാൻ 2 തക്കാളി എടുത്ത് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കാം. പിസ്സ സോസിന് വേണ്ട ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് സോസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തോട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള കൊത്തിപ്പൊടിച്ച് അരിഞ്ഞത് അത് വിട്ടു കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂക്കെത്തുന്നു. അങ്ങനെ നമ്മൾ സവാളയും വെളുത്തുള്ളി ചെറിയ മൂപ്പായിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് അരിഞ്ഞൊഴിച്ചേക്കുന്ന ഇച്ചിരി കുറച്ച് ക്യാപ്സിക്കോയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് പരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ലേശം മുളക് പൊടി, ഇത് തക്കാളി പൗഡർ ചെറുതായിട്ട് മതി, ലേശം ഒരു ഇരിക്ക് വേണ്ടി ലേശം കുരുമുളക് പൊടി ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ എടുത്ത് നമുക്കിട്ട് ഇടാം. രണ്ട് ടൊമാറ്റോ അരച്ച് വെച്ചിട്ട് ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിങ്ങനെ 2-3 മിനിറ്റ് ഇതിനകത്ത് വരെ നിന്ന് ഒന്ന് വേവിടാം. 2-3 സെക്കൻഡ് വരുന്നു അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിസ്സ സോസ് നമുക്ക് കടകളിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും, നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഇവിടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ പിസ്സയുടെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആ മാവിന് 2 ഗോളുകളാക്കി എടുത്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയത് ഒരു പ്ലേറ്റിനകത്തോട്ട് വെച്ച് നമുക്കൊന്ന് പരത്താം. ഞാനിത് ഓവനിൽ വെക്കാതെ, ഓവനില്ലാതെ എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഇത്തിരി അങ്ങ് കട്ടി കുറയ്ക്കാതെ വേണം നമുക്ക് റെഡിയാക്കിയെടുക്കാൻ. ഇച്ചിരി കട്ടി വേണം നമുക്ക്, ഇത്തിരി കട്ടി കുറഞ്ഞു പോയാൽ അത് ശരിയാകത്തില്ല. അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ ഒരു കനത്തിൽ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു കോർക്ക് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഒന്ന് എയറൊന്ന് കളയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഒന്ന് കോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി അതിൻ്റെ എരുപോളൊന്ന് കളയുന്നുണ്ട്. നല്ലോണം മാവ് പൊങ്ങിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പിസ്സ സോസ് നമ്മൾ തേച്ച് കൊടുക്കുന്നു. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു പാൻ അടുപ്പേ വെച്ച് ഞാൻ അതൊന്ന് കുറഞ്ഞ തീയിലിട്ട് ഞാനൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അവനില്ലാതെ നമുക്ക് ഉണ്ടാക്കണമല്ലോ.
അതിന് ശേഷം ഇതിൻ്റെ മണ്ടിക്കൂടെ നമ്മൾ കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് അവിടെ വെച്ച് കൊടുക്കാം. നമ്മുടെ എന്തുമാത്രം വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാപ്സിക്കോ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കോ, ക്യാരറ്റ് എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും. ക്യാബേജ് കുറച്ച്, അതിൻ്റെ മണ്ടിക്കൂട്ട് നമ്മൾ കുറച്ചും കൂടെ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു. നമ്മളൊരു പാൻ ചൂടാക്കി അതിനിടയ്ക്ക് റിങ്ങി വെച്ചതിന് ശേഷം ഈ ഒരു പ്ലേറ്റ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മൾ നല്ലൊരു മൂടി കൊണ്ട് ഇതങ്ങ്, ഈ മൂടി വെക്കുന്നതിന് കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ മണ്ടവശം കൊണ്ടൊന്ന് ആവിയിലൊന്ന് വേവണമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു അടപ്പ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനൊരു 10-15 മിനിറ്റ് കുറഞ്ഞ തീയിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് നോക്കിക്കോണം, ഒന്ന് വേവട്ടെ. ഇങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കട്ട് ചെയ്ത് വെച്ചു നമുക്ക് നോക്ക് ഇങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കിക്കേ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലയോ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.